നമസ്കാരം, മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ജന്മസംഖ്യയും വിധിസംഖ്യയും കണ്ടുപിടിക്കേണ്ട രീതി നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നാമസംഖ്യ കണ്ടുപിടിക്കേണ്ട മാർഗം മനസ്സിലാക്കാം. ഒരു വ്യക്തിയുടെ പേരിലെ അക്ഷരങ്ങൾക്ക് സംഖ്യ നൽകിയാണ് നാമസംഖ്യ കണ്ടുപിടിക്കുക. അയാളുടെ അറിയപ്പെടുന്ന പേര് വേണം ഉപയോഗിക്കുവാൻ, അതായത് സ്കൂൾ സർട്ടിഫിക്കറ്റിലും മറ്റുമുള്ളതായിരിക്കുന്ന ഔദ്യോഗിക നാമം. പേരിൻ്റെ കൂടെ ഇനിഷ്യലും കൂടി ചേർത്ത് ആ അക്ഷരങ്ങളുടെ പരൽസംഖ്യ കണ്ടുപിടിച്ച് അതിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടി ഏകസ്ഥാന സംഖ്യയാക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ആ വ്യക്തിയുടെ നാമസംഖ്യ. ജാതിപ്പേരിലൂടെയോ സ്ഥാനപ്പേരിലൂടെയോ ആണ് അറിയപ്പെടുന്നത് എങ്കിൽ അതും കൂടി ഈ നാമസംഖ്യയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതിനുവേണ്ടി ആദ്യം ഭാഷയ്ക്ക് സംഖ്യാരൂപം കൊടുക്കണം. ആദ്യം നമുക്ക് ഇംഗ്ലീഷ് ഭാഷ നോക്കാം. ഇതാണ് അക്ഷരങ്ങൾക്ക് സംഖ്യ കൽപ്പിച്ച രീതി. ഇപ്രകാരം ഈ അക്ഷരങ്ങൾക്ക് കൽപ്പിക്കേണ്ട സംഖ്യയാണ് ഇടതുവശത്ത് കൊടുത്തിരിക്കുന്നത്. എയ്ക്ക് 1, യുവിന് 6 എന്നിങ്ങനെ. ഇപ്രകാരം നിങ്ങളുടെ പേര് എഴുതി അതിന് താഴെ അതിലെ അക്ഷരങ്ങൾക്ക് ചുവട്ടിൽ അതിന് കൽപ്പിച്ച അക്കങ്ങൾ എഴുതുക. ആ സംഖ്യകളെ ഒരുമിച്ച് കൂട്ടുക. കൂട്ടിക്കിട്ടിയ സംഖ്യയെ ഏകസ്ഥാന സംഖ്യയാക്കിയാൽ നാമസംഖ്യ കിട്ടി. ഒരു ഉദാഹരണം നോക്കാം. കെ നാരായണൻ നായർ എന്നാണ് പേര് എന്ന് കരുതുക. കെ എന്ന അക്ഷരത്തിന് 2 അക്കം, എന്നിന് 5. ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും കൽപ്പിച്ച അക്കങ്ങളെ തമ്മിൽ കൂട്ടുമ്പോൾ 33 കിട്ടും. ഇത് തമ്മിൽ വീണ്ടും കൂട്ടിയാൽ ഏകസ്ഥാന സംഖ്യയായ 6 കിട്ടും. ഇതാണ് അയാളുടെ നാമസംഖ്യ. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. സോണിയാഗാന്ധി. നോക്കൂ, എസ് എന്ന അക്ഷരത്തിന് വിധിച്ച സംഖ്യ 3. ഒയ്ക്ക് 7. ഇങ്ങനെ ഓരോന്നിനെയും കൂട്ടുമ്പോൾ 32 കിട്ടും. ഇതിനെ വീണ്ടും കൂട്ടിയാൽ 5 കിട്ടും. ഇതാണ് സോണിയാഗാന്ധിയുടെ നാമസംഖ്യ. ഇനി നാമസംഖ്യ മലയാളത്തിലുള്ള പേരുകളിൽ എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.